സപ്ലൈകോയുടെ തട്ടിപ്പ്, സപ്ലൈകോയുടെ പേരിൽ നടത്തിയ തട്ടിപ്പ്, പിന്നാലെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാകുന്നു എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ജന ടി വി തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിൽ മുൻ അസിസ്റ്റന്റ് മാനേജർ, അറസ്റ്റിലായ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ തൊഴിൽ തട്ടിപ്പ് കേസിലും പ്രതി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു സതീഷ് ചന്ദ്രൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ജിജീഷ ചേരുന്നുണ്ട് വീണ്ടും. ജിജീഷ, എത്ര തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയെന്നുള്ള കാര്യം ഇനി വേണം പുറത്ത് അറിയണത്. കാരണം ഈ തൊഴിൽ തട്ടിപ്പ് കേസിൽ ആലുവ ഈസ്റ്റ്, മാന്നാർ പോലീസ് സ്റ്റേഷനുകളൊക്കെ, എറണാകുളം സൗത്ത് അങ്ങനെ പോലീസ് സ്റ്റേഷനുകളൊക്കെ തന്നെ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടുത്തത്. ഇത്തരത്തിൽ സപ്ലൈകോയുടെ പേരിൽ നടത്തിയിരിക്കുന്ന വലിയ തട്ടിപ്പ് നേരത്തെ സപ്ലൈകോയിൽ തന്നെ നടക്കുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ ക്രമക്കേടുകളുടെ വിവരങ്ങളായിരുന്നു അനുദിനം പുറത്തു വന്നിരുന്നത്. എന്നാൽ അവിടെ തന്നെയുള്ള അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ സതീഷ് ചന്ദ്രൻ നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ വിശദാംശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയത്. തുടർന്ന് ഇന്നലെ ഇയാൾ അറസ്റ്റിലായി. എന്നാൽ അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. എന്നാൽ പോലീസിന് വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു തട്ടിപ്പിൽ മാത്രമല്ല വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ, ആലുവയിൽ അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ കൂടി പ്രതിയാണ് സതീഷ് ചന്ദ്രൻ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സതീഷ് ചന്ദ്രൻ കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ജോലി നൽകാമെന്ന ഉറപ്പ് നൽകിയായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. തനിക്ക് വലിയ സ്വാധീനമുണ്ട് ഈ കൊച്ചി മെട്രോയിൽ അടക്കം. അതുകൊണ്ട് തന്നെ ഏത് തസ്തികയിൽ വേണമെങ്കിലും ജോലി വാങ്ങി നൽകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പണം ഇവരിൽ നിന്നെല്ലാം വാങ്ങിയുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനിലുള്ള എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സതീഷ് ചന്ദ്രൻ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടവന്തര പോലീസ് കടക്കുന്നത്. കടവന്തര പോലീസാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജ വൗച്ചറുകൾ, ഒപ്പം തന്നെ ഇൻവോയിസുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടും വ്യാജ മെയിൽ ഐഡികൾ, മെയിലിൽ നിന്ന് ആണ് ഈ ഏറ്റവും പർച്ചേസ് ഓർഡറുകൾ അടക്കം പുറത്തേക്ക് പോയിരിക്കുന്നത്. അത് സപ്ലൈകോയുടെ പേരിലാണ് അത്തരത്തിലുള്ള പർച്ചേസ് ഓർഡറുകൾ പോയിരിക്കുന്നത്. അങ്ങനെ സപ്ലൈകോയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ സതീഷ് ചന്ദ്രൻ നടത്തിയിട്ടുള്ളത്. മുമ്പ് ഇയാൾ ജോലിയിലിരിക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, എന്തെല്ലാം ക്രമക്കേടുകളാണ് നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. റിട്ടയർ ആയതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിൽ തൊഴിൽ തട്ടിപ്പ് മാത്രമല്ല, ഇത്തരത്തിൽ സപ്ലൈകോയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടും സപ്ലൈകോയുടെ ഇമെയിൽ ഐഡികളിൽ കയറിക്കൊണ്ട് അടക്കം ഹാക്ക് ചെയ്തുകൊണ്ടുമുള്ള തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ITയിലെ വിവിധ വകുപ്പുകൾ വഞ്ചനാക്കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രജനി, ജിജീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാള് ഈ തൊഴിൽ, അതായത് ഇതിലിരുന്ന അവസരത്തിൽ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയതും ഈ കേസ് പുറത്തു വന്നതെന്ന സാഹചര്യമാണ് തെളിയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉയരുകയല്ലേ ചെയ്യുന്നത്. രജനി, അത്തരത്തിൽ ഇയാൾ ജോലിയിലിരിക്കുകയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ആരെല്ലാമാണ് അതിൽ സംബന്ധിച്ച കൂട്ടുനിന്നത്? ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള, റിട്ടയർ ആയതിന് ശേഷം നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിൽ ചില ജീവനക്കാരുടെ സഹായങ്ങൾ സതീഷ് ചന്ദ്രന് ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. ആ അങ്ങനെ എല്ലാം ജീവനക്കാരുടെ സഹായം ഈ റിട്ടയർ ആയതിനു ശേഷവും ലഭിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് തന്നെ അന്വേഷണം നീങ്ങുന്ന അതേ ഘട്ടത്തിൽ സർവീസിലിരിക്കാൻ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളിലേക്ക് കൂടി വിശദമായ അന്വേഷണം നടക്കുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ സഹപ്രവർത്തകരുടെയും അടക്കം മൊഴികൾ ശേഖരിച്ച് തന്നെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് സപ്ലൈകോ കേന്ദ്രീകരിച്ച് തന്നെ വലിയ ക്രമക്കേടിൻ്റെ വിവരങ്ങൾ, സാമ്പത്തിക ക്രമക്കേടിൻ്റെയും എല്ലാം പർച്ചേസിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നടത്തിയിട്ടുള്ള
ക്രമക്കേടിന്റെ വിവരങ്ങൾ പല ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിനും അല്ലെങ്കിൽ ക്രമക്കേടുകൾക്കുമുള്ള ഒരു വേദിയാക്കി തന്നെയായിരുന്നു ഇത്തരത്തിൽ പൊതുവിതരണ സംവിധാനങ്ങളെയും ഒപ്പം തന്നെ സപ്ലൈക്കേയും എല്ലാം തന്നെ ചില ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ നേതാക്കളുമെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ അത് പോലീസ് അന്വേഷണത്തിൽ എത്രമാത്രം വിവരങ്ങൾ പുറത്തു വരുമോ എന്ന് വ്യക്തതയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണീട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് വിട്ട ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് സപ്ലൈക്കോയുടെ പേരിൽ നടത്തിയിട്ടുള്ള മറ്റു തട്ടിപ്പുകൾ ഒപ്പം തന്നെ തൊഴിൽ തട്ടിപ്പുകൾ കൊച്ചി മെട്രോയിലടക്കം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള മറ്റു തട്ടിപ്പുകൾ എന്നിവയിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുക. മാതൃകയാക്കേണ്ടവർ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുന്നത് വലിയ സംശയകരമായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ സപ്ലൈക്കോയുടെ പേരിലൊക്കെ തന്നെ ഇത്രയധികം തട്ടിപ്പ് നടത്തുക, അതും മുൻ അസിസ്റ്റന്റ് മാനേജർ. അത് മാത്രമല്ല, ഈ സതീശ്ചന്ദ്രൻ നടത്തിയിരിക്കുന്ന വലിയൊരു തൊഴിൽ തട്ടിപ്പാണ്. ഇതിൽ അന്വേഷണമൊക്കെ തന്നെ ഇനി നടത്തേണ്ടതുണ്ട്. ഇതിൽ ആരൊക്കെ തന്നെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്നാൽ മാത്രമേ ഇത് തെളിയുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടത്തുമ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ജിജീഷ് ാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്നലെ ജനൻ ടി വിയുടെ 9th വാർഷികം ആയിരുന്നു. വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, രാജു രാജൻ പറഞ്ഞ ആള് കേക്ക് കിട്ടിയില്ല ഇന്നലെ എന്നാണ്. എല്ലാവരിലേക്കും മധുരം പകരുന്ന വാർത്തകൾ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ജനം. എന്തായാലും നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തുടരുക തന്നെ വേണം. എല്ലാവരുടെയും ഈ വിലയേറിയ ആശംസകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ തുടർന്ന് പോകണം എന്നാണ് അറിയാനുള്ളത്. 10th വയസ്സിലേക്ക് കടക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഈ 10th വയസ്സിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെ കാണേണ്ടതുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ അത് ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും.